ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ ആം ബിൻസി. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ കോൺവെർസേഷൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു സ്കൂളാണ്. സ്കൂളിലെ ടീച്ചറും സ്റ്റുഡൻസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇന്നലത്തെ ക്ലാസ് റൂം ഇൻട്രാക്ഷനിലെ ആദ്യത്തെ ഫസ്റ്റ് ഡേയിൽ, സ്കൂൾ റീ ഓപ്പണിംഗ് ഡേയിൽ, ടീച്ചർ അവരെ പരിചയപ്പെടുന്ന ഒരു സിറ്റുവേഷനായിരുന്നു. ഫസ്റ്റ് ഡേയിലെ ക്ലാസ് ടീച്ചർ, അവരുടെ എലിസബത്താണ് ടീച്ചറിൻ്റെ പേരെന്ന് പറയുന്നു. കുട്ടികളോട് ഹൗ ആർ യു ചോദിക്കുന്നു, നിങ്ങൾക്ക് സുഖമാണോന്ന് ചോദിക്കുന്നു. കുട്ടികൾ സുഖമാണെന്ന് പറയുന്നു. മാമിന് സുഖമാണോന്ന് ചോദിക്കുന്നു. മാമ സുഖമാണെന്ന് പറയുന്നു. പിന്നെ ഓരോ കുട്ടികളുടെയും പേര് ചോദിക്കുന്നു. അതോടുകൂടി നമ്മൾ ആ ക്ലാസ് നിർത്തുകയാണ് ചെയ്തത്. ഇന്നിപ്പം വേറൊരു ക്ലാസ്സാണ് കാണിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ സാറാണ്. അപ്പോൾ സാറും ഇന്നത്തെ കുട്ടികളും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനിലേക്ക് നമുക്ക് കടക്കാം. മോർണിംഗ് സാർ, ഹൗ ആർ യു? Very fine. How are you? We are fine, sir. What happened to you yesterday, Akash? I went to my uncle's home, sir. Where is your uncle's home? In Cochin. Teacher Akash nod, what happened to you yesterday? Indale enda varanye indale endu patti ennokku chodikunu. Akash parnu, I went to my uncle's home. Njan ente uncle inde veettil poyidana. Appo teacher choichu, where is your uncle's home? Inde uncle inde veedu evidiyanu. Appo Akash parnu, uncle inde veedu Kochiyilanu. സെൻറ്റൻസസ് നമുക്ക് നിത്യജീവിതത്തിൽ എപ്പോഴും ആവശ്യമാവുന്ന കാര്യമാണ്. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ നമ്മൾ പല സന്ദർഭങ്ങളിലും ചോദിക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഹൂ ഇസ് യുവർ അങ്കിൾ? മിസ്റ്റർ വിനു. വാട്ട്സ് യുവർ അങ്കിൾ? മൈ അങ്കിൾ ഈസ് എ ബിസിനസ് മാൻ. ഹൂ ഇസ് യുവർ അങ്കിൾ, വാട്ട് ഈസ് യുവർ അങ്കിൾ? അത് നമുക്ക് എപ്പോഴും ഒരു ഡൗട്ട് തോന്നുന്ന കാര്യമാണ്. ഹൂ ഇസ് യുവർ അങ്കിൾ എന്ന് ചോദിക്കുമ്പോൾ ആ അങ്കിളിൻ്റെ പേരാണ് പറയുന്നത്. വാട്ട് ഈസ് യുവർ അങ്കിൾ എന്ന് പറയുമ്പോൾ ആ അങ്കിൾ എന്ത് ചെയ്യുന്നു, ബിസിനസ് മാനാണോ, ടീച്ചറാണോ, എന്താണ് അവൻ വർക്ക് ചെയ്യുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത്. When did you go? In the morning. What time did you go? At 7 o'clock. When did you go? എപ്പോഴാണ് നിങ്ങൾ പോയത്? എന്നിട്ട് പറയുന്നു ഇൻ ദ മോർണിംഗ്, രാവിലെയാണ് പോയത്. വാട്ട് ടൈം ഡിഡ് യു ഗോ? ഏത് സമയത്താണ് രാവിലെ, ഏത് സമയത്താണ് നിങ്ങൾ പോയത്? അറ്റ് 7 o'clock. With whom did you go? With my father, mother, sister and brother. How did you go? By car. Whom did you go? നീ ആരുടെ കൂടിയാണ് പോയത്? ഇത് ഹൂം എന്ന് പറഞ്ഞാൽ ആരുടെ. ഇത് ഹൂം ഡിഡ് യു ഗോ? ആരുടെ കൂടിയാണ് പോയത്? അപ്പോൾ ആകാശ് പറയാണ് വിത്ത് മൈ ഫാദർ, മദർ, സിസ്റ്റർ ആൻഡ് ബ്രദർ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സിസ്റ്ററിൻ്റെയും ബ്രദറിൻ്റെയും കൂടിയാണ് പോയത് എന്ന് പറയുന്നു. Do you have a car? Yes, sir. When did you return? At night. Do you have a car? നിങ്ങൾക്ക് ഒരു കാർ ഉണ്ടോ? അപ്പം ആകാശ് പറഞ്ഞു യെസ് സാർ, കാറുണ്ട്. When did you return? നിങ്ങൾ എപ്പോഴാണ് തിരിച്ചു വന്നത്? ഞങ്ങൾ രാത്രിയിലാണ്, അറ്റ് നൈറ്റിലാണ് തിരിച്ചു വന്നത്. രാത്രിയിലാണ് തിരിച്ചു വന്നതെന്ന് പറയുന്നു. What time did you return? At 9 o'clock. Okay, sit down. Thank you, sir. What time did you return? ഏത് ടൈമിലാണ്? അപ്പം എപ്പോഴാണ് രാത്രിയിലാണ് വന്നതെന്ന് പറഞ്ഞു. ഇനി ഏത് ടൈമിലാണ് വന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആകാശ് പറഞ്ഞു 9 o'clock, അതായത് 9 മണിക്കാണ് തിരിച്ചു വന്നതെന്ന് പറയുന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞു ഓക്കെ സിറ്റ് ഡൗൺ, താങ്ക് യു സാർ എന്ന് ആകാശ് പറയുന്നു. മേ ഐ ഗോ ടു ടോയ്ലറ്റ്? യെസ് പ്ലീസ്. താങ്ക് യു സാർ. അതിനിടയ്ക്ക് ടോണി എന്ന കുട്ടി മേ ഐ ഗോ ടു ടോയ്ലറ്റ് എന്ന് ചോദിക്കുന്നു, അതായത് ഞാൻ ടോയ്ലറ്റിൽ പൊക്കോട്ടെ എന്ന്. അപ്പോൾ ടീച്ചർ യെസ് പ്ലീസ് എന്ന് പറയുന്നു. കുട്ടി അതിന് താങ്ക് യു സാർ എന്ന് പറയുന്നു. നമ്മൾ സാധാരണ കുട്ടികളിൽ ഇതെങ്ങനെയൊക്കെ ചോദിക്കൊന്നുമില്ല. വണ്ണെന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചുകുട്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട് ക്ലാസ്സിൽ എഴുന്നേറ്റിരിക്കുന്നത് ഫിംഗറൊക്കെ കാണിച്ച്. അങ്ങനെയല്ല, ഇങ്ങനെയാണ് ശരിക്കും ചോദിക്കേണ്ടത്. ആകാശ്, ടേക്ക് ദാറ്റ് പേപ്പർ, പുട്ട് ഇറ്റ് ഇൻ ടു ദി വേസ്റ്റ് ബിൻ. മേ ഐ കം ഇൻ സാർ? യെസ് കം ഇൻ. ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ക്ലാസ്സിൽ പേപ്പറൊക്കെ അവിടെ ഇവിടെയൊക്കെ വലിച്ചു കയറിയിട്ടിരിക്കുന്നത് കാണുന്നു. അപ്പോൾ ടീച്ചർ ആകാശിനോട് പറയുന്നു ടേക്ക് ദാറ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ ആകാശ് ആ പേപ്പർ എടുക്കുക. ദെൻ പുട്ട് ഇറ്റ് ഇൻ ടു ദി വേസ്റ്റ് ബിൻ, അതായത് ആകാശിനോട് ആ പേപ്പർ എടുത്തിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാണ് വേസ്റ്റ് ബിന്നിനകത്ത് ഇടാൻ, അവിടെ ഇവിടെ ഇടാനല്ല, വേസ്റ്റ് ബിന്നിൽ കൊണ്ട് ഇടാൻ പറയുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ടോണ് കയറി വരുന്നു, മേ ഐ കം ഇൻ സാർ? അപ്പോൾ ടീച്ചർ പറഞ്ഞു യെസ് കം ഇൻ. റൈറ്റ് നെയിംസ് ഇൻസെക്ട്സ് ഇൻ യുവർ നോട്ട് ബുക്ക്. എക്സ്ക്യൂസ് മീ സാർ, മൈ പെൻ ഇസ് നോട്ട് റൈറ്റിംഗ്. കൻ ഐ ഗെറ്റ് എ പെൻ പ്ലീസ്? Johnny, do you have 2 pens with you? Yes, sir. കുട്ടികളോട് നോട്ട് എഴുതാൻ പറയുകയാണ്. നോട്ട് എന്താ പറഞ്ഞേക്കുന്നത്? റൈറ്റ് നെയിംസ് ഓഫ് ഇൻസെക്ട്സ് ഇൻ യുവർ നോട്ട് ബുക്ക്. കുട്ടികളോട് നോട്ട്ബുക്കിൽ സയൻസ് ക്ലാസ്സിൽ ഇൻസെക്ട്സിൻ്റെ
പേര് എഴുതാനായിട്ട് പറയുന്നു. അതിനിടയ്ക്ക് ഒരു കുട്ടി, നമ്മളെപ്പോഴും കുട്ടികൾ എഴുതാൻ തുടങ്ങുമ്പോൾ പറയും പേന ഇല്ല, പേന കണ്ടില്ല, പേന പോയി, കൊണ്ടുവന്നില്ല എന്നൊക്കെ എക്സ്ക്യൂസസ് പറയുന്നു. അതുപോലെ ഇവിടെ ഒരാൾ പറയുന്നുണ്ട്, എക്സ്ക്യൂസ് മീ സാർ, മൈ പെൻ ഈസ് നോട്ട് റൈറ്റിംഗ്, എൻ്റെ പേന എഴുതുന്നില്ലെന്ന്. പേന എഴുതുന്നില്ലെന്ന് പറഞ്ഞാൽ പേന തെളിയുന്നില്ലെന്നൊക്കെ നമ്മൾ പറയില്ല. അതുപോലെ പറഞ്ഞാൽ മൈ പെൻ ഈസ് നോട്ട് റൈറ്റിംഗ്, എൻ്റെ പേന തെളിയുന്നില്ല. അപ്പോൾ ക്യാൻ ഐ ഗെറ്റ് എ പെൻ പ്ലീസ്? അപ്പം ടീച്ചറിനോട് ചോദിക്കുക, എനിക്കൊരു പേന തരാമോ എന്ന്. ടീച്ചർ കുട്ടികളെ ഷെയറിങ് പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ടോണിയോട് ചോദിക്കുന്നുണ്ട്, ഡു യു ഹാവ് ടു പെൻസ് വിത്ത് യു? നിൻ്റെ കയ്യിൽ രണ്ട് പേന ഉണ്ടോ എന്ന് ടീച്ചർ ചോദിക്കുന്നു. അപ്പം പറയുന്നു, എസ് സാർ, എൻ്റെ കയ്യിൽ രണ്ട് പേന ഉണ്ടെന്ന് പറയുന്നു. പ്ലീസ് ഗീവ് വൺ ടു അമിനു. ഹിയർ അമിനു. താങ്ക് യു ടോണി, യു ആർ വെൽക്കം. ടോണിയോട് ടീച്ചർ പറയുകയാണ് അമിനുവിനൊരു പെൻ കൊടുക്കാൻ. പ്ലീസ് ഗീവ് വൺ ടു അമിനു. അതിനകത്ത് വീണ്ടും പെൻ എന്ന് പറയുന്നത് പ്ലീസ് ഗീവ് വൺ ടു അമിനു. ടോണിയോട് പറയുകയാണ് ഒരു പെൻ അമിനുവിന് കൊടുക്കാൻ. അപ്പോൾ ടോണി പറയുന്നത് നോക്കൂ, ഹിയർ അമിനു. നമ്മൾ അവർ ഹിയർ അമിനു എന്ന് പറഞ്ഞാൽ ഇവിടെ അമിനു എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഹിയർ അമിനു ഇന്ന അമിനു പെൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹിയർ അമിനു എന്ന് പറഞ്ഞാൽ ഇന്ന അമിനു പെൻ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അമിനു ടോണിയുടെ കയ്യിൽ നിന്നും പെൻ വാങ്ങിയതിന് ശേഷം താങ്ക് യു ടോണി എന്ന് പറയുന്നു. നമ്മളെപ്പോഴും ഒരു താങ്ക് യു എന്ത് സഹായം സ്വീകരിച്ചാലും പറയേണ്ടതാണ്. അപ്പോൾ പകരം ടോണി പറഞ്ഞു, യു ആർ വെൽക്കം, നിനക്ക് സ്വാഗതം, നീ എനിക്ക് നിന്റെ നന്ദി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. യു ആർ വെൽക്കം എന്ന് പറഞ്ഞു, ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഓക്കെ, ഓൾ ഓഫ് യു സ്റ്റാർട്ട് റൈറ്റിംഗ് ടുഡേ. ദേർ ഈസ് എ ഹോം വർക്ക് ഫോർ യു, റൈറ്റ് ദീസ് വേർഡ്സ് 10 ടൈംസ് ഈച്ച്. ഓക്കെ സർ. അപ്പോൾ പേനയൊക്കെ കിട്ടി എല്ലാവർക്കും. അപ്പോൾ റൈറ്റിംഗ് തുടങ്ങിക്കോളാനാണ് ടീച്ചർ പറയുന്നത്. ഓക്കെ, ഓൾ ഓഫ് യു സ്റ്റാർട്ട് റൈറ്റിംഗ്, പെട്ടെന്ന് തന്നെ എഴുതി തുടങ്ങിക്കോ. ഓക്കെ, ഓൾ ഓഫ് യു സ്റ്റാർട്ട്, എല്ലാവരും തന്നെ റൈറ്റിംഗ് തുടങ്ങിക്കോളൂ എന്ന് പറയുന്നു. ടീച്ചർ കുട്ടികളെ കൊണ്ട് കുറച്ച് ഇൻസെറ്റ്സിൻ്റെ പേരൊക്കെ തനിയെ എഴുതിപ്പിച്ചതിന് ശേഷം ടീച്ചർ തന്നെ ബോർഡിൽ ഇൻസെറ്റ്സിൻ്റെ പേര് എഴുതി കൊടുത്തിട്ട് അതൊരു ഹോംവർക്കായിട്ട് കൊടുക്കുകയാണ്. ടുഡേ ദെയർ ഈസ് എ ഹോം വർക്ക് ഫോർ യു, നിങ്ങൾക്കിതൊരു ഹോംവർക്കാണ്. റൈറ്റ് ദീസ് വേർഡ്സ് 10 times ഈച്ച്. ഓരോ വേർഡ്സും 10 times വീതം എഴുതുക. അതായത് ഇൻസെറ്റ്സിൻ്റെ പേരാണ്, ഓരോ വേർഡും ഓരോ ഇൻസെറ്റിൻ്റെ പേരും 10 times വെച്ച് എഴുതുക. അപ്പം കുട്ടികൾ ഓക്കെ സാറെന്ന് പറയുന്നു. ടുഡേയ്സ് ക്ലാസ് ഈസ് ഓവർ, സീ യു ടുമോറോ. താങ്ക് യു. താങ്ക് യു സർ. ടുഡേയ്സ് ക്ലാസ് ഈസ് ഓവർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് തീർന്നിരിക്കുകയാണെന്ന് ടീച്ചർ പറഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൻ്റെ സബ്ജക്റ്റ് തീർന്നു, ആ സബ്ജക്റ്റിൻ്റെ പീരീഡ് തീർന്നു. സീ യു ടുമോറോ, നാളെ നമുക്ക് കാണാം. താങ്ക് യു. അപ്പോൾ അപ്പോഴും ടീച്ചേഴ്സും പോലും ഓരോ ക്ലാസ്സിനും നിങ്ങൾ എൻ്റെ ക്ലാസ്സിൽ ഇരുന്നതിന് താങ്ക് യു എന്ന് പറയുകയാണ്. ഇതൊരു നല്ല കാര്യമാണ്. അപ്പോൾ കുട്ടികളും താങ്ക് യു സാർ എന്ന് പറഞ്ഞു. അപ്പോൾ ആ പീരീഡ് കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് ക്ലാസ്സും അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു കോൺവെർസേഷനുമായിട്ട്, മറ്റൊരു സിറ്റുവേഷനുമായിട്ട് അടുത്ത ദിവസം തന്നെ വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.